മലപ്പുറം അരീക്കോട് നവകേരള സദസ്സിൽ പരാതി നൽകാനെത്തിയ ബ്ലോഗർക്ക് നേരെ സി പി എം പ്രവർത്തകരുടെ കയ്യേറ്റം. കെട്ടിട പെർമിറ്റ് ഫീസ് വർധനയ്ക്കെതിരെ പരാതി നൽകാനെത്തിയ മലപ്പുറം കുഴിമണ്ണ സ്വദേശി നിസാറിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. കൗണ്ടറിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ഫോൺ തട്ടിപ്പറിച്ചതായും നിസാർ പറഞ്ഞു. പരാതിക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് പകർത്തിയ മീഡിയാവൻ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായി. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂർ, റിപ്പോർട്ടർ നന്ദഗോപാൽ എന്നിവരെയാണ് കയ്യേറ്റം ചെയ്തത്. ഞാനത് വന്നത് സാധാരണ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞു ഈ മിടവണ്ണിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ ഇതൊന്നും പറ്റൂല, ഇവിടെ നിന്ന് മാറണം, ആളുകളെ ക്യൂ നിൽക്കണ ഒഴിവാക്കുമ്പോൾ ഞാനിവിടെ ക്യൂ നിൽക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് തടസ്സം ഉണ്ടാക്കുക അവിടെ കാലിയായിട്ടുള്ള കസാര നിൽക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ബൈറ്റിതാ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ 70,000 ആൾക്കാരെ വോട്ട് അടക്കി നമ്മൾ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കുറച്ച് സംഘം ആൾക്കാർ വന്നിട്ട് നമ്മൾ തള്ളലും ഉന്തലുമായിട്ട് അവിടുന്ന് പുറത്തിറങ്ങണം, ഇനി പുറത്തേക്ക് പോകണം. ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ് സർക്കാരിൻ്റെ പരിപാടിയാണല്ലോ. ഈ പരിപാടിയിൽ നമ്മളെ പോലത്തെ സാധാരണ ഇനിയിപ്പോൾ ഇതിന് പാർട്ടിക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഞാനിതെന്ന് പറഞ്ഞാൽ ഞാൻ കേരള സർക്കാർ എന്നുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. ഇല്ല അല്ലെങ്കിൽ പാർട്ടി വൈസ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്, സാധാരണ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്താണിത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംഭവത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഇപ്പോൾ മൊബൈൽ കാണാനല്ല, മൈക്ക് കാണാനല്ല, ഈ സാധനങ്ങളൊക്കെ ഇവർ പിടിച്ചറിച്ച് വാങ്ങി. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപാൽ തന്നെ ചേരും. നന്ദഗോപാൽ, എന്താണ് ഇന്നുണ്ടായത് ഈ നവകേരള സദസ് വേദിയിൽ? പരാതി നൽകാനെത്തിയ നിസാറിന് നേരെ എന്താണ് കയ്യേറ്റ ശ്രമം ഉണ്ടാകാൻ കാരണം? നന്ദഗോപാൽ അടക്കമുള്ള മീഡിയാവൻ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായെന്നാണല്ലോ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദിവ്യ, ഈ കെട്ടിട പെർമിറ്റ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഫീസ് വർദ്ധിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിസാർ നേരത്തെ തന്നെ യൂട്യൂബിൽ ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അദ്ദേഹം ഈ നടപടിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. പക്ഷേ അത് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണത്തിന് അദ്ദേഹം ഇരയാവുകയും ഈ കാര്യങ്ങളെല്ലാം തന്നെ മീഡിയാവൻ നേരത്തെ വാർത്ത ചെയ്തതുമാണ്. ഇതേ നേരത്താണ് ഈ നവകേരള സദസ്സിൽ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നവകേരള സദസ്സ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി നൽകാമെന്ന തീരുമാനത്തിലേക്ക് നിസാർ എത്തുന്നത്. സ്വാഭാവികമായും മന്ത്രിമാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള പരാതികൾ നൽകാനാണ് ഈ നവകേരള സദസ്സ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തിയപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ഈ പരാതി നൽകാൻ എത്തുകയായിരുന്നു. പക്ഷേ പരാതി നൽകി നമ്മളൊരു ബൈറ്റ് എടുക്കുകയും ഇദ്ദേഹം ഇവിടെ നിന്നും തിരികെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ സി പി എം പ്രവർത്തകരെത്തി വലിയ രീതിയിലുള്ളൊരു വാക്കേറ്റം അവിടെ ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈലും മൈക്കും ഉൾപ്പെടെയുള്ളവ പിടിച്ചു വാങ്ങുകയായിരുന്നു. ഒപ്പം അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ നിസാർ, ഈ മലപ്പുറം സ്വദേശിയായ നിസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അരീക്കോട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നവകേരള സദസ്സിൻ്റെ ആ ഒരു വേദിയിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കണ്ടാണ് നമ്മുടെ ക്യാമറ പേഴ്സണായ ഷിജു ചിറ്റൂര് ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഉടൻ തന്നെ സി പി എം പ്രവർത്തകർ നമുക്ക് നേരെയും തിരിയുകയായിരുന്നു. ഇദ്ദേഹം കുറേ പ്രവർത്തകരെത്തി ക്യാമറ പിടിച്ചു വാങ്ങാനും ഒപ്പം തന്നെ വലിയ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ ചീത്ത പറയുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് മറ്റ് ചില ആളുകളെത്തിയാണ് നമ്മളെ അവിടെ നിന്നും മാറ്റുകയുണ്ടായത്. വലിയ രീതിയിലുള്ള കയ്യേറ്റം നടക്കുകയും ചെയ്തു നമുക്ക് നേരെ. ഏതായാലും ഈ നിസാർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ വിലപിടിപ്പുള്ള ഫോണാണ്, മൈക്കാണ്, അതെല്ലാം തന്നെ ഈ തടഞ്ഞവർ എത്തി പിടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സർക്കാരിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു ഫീസ് വർദ്ധിപ്പിച്ച നടപടി ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ കാര്യമാണ് ഇത്തരത്തിൽ പ്രവർത്തകരെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത് പരാതി നൽകാൻ വേണ്ടി, അതായത് ഈ ഫീസ് വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിലെ കൗണ്ടറിൽ പരാതി നൽകാൻ എത്തിയതാണ് ഈ സി പി എം പ്രവർത്തകർ. പരാതി നൽകാൻ എത്തിയ നിസാറിനെ കൗണ്ടറിലേക്ക് പോകാൻ പോലും സമ്മതിച്ചില്ലേ? പരാതി നൽകാൻ പോലും അനുവദിച്ചില്ലേ പ്രവർത്തകർ? തീർച്ചയായും ഇദ്ദേഹം ഇവിടെ എത്തുകയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ തൻ്റെ മണ്ഡലത്തിലെ ഈ നവകേരള സദസ്സിലേക്ക് ഈ നവകേരള സദസ്സ് എത്തുന്ന സമയത്ത് താൻ പരാതി നൽകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ അവിടെ എത്തി ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതി നൽകി അതിൻ്റെ ഒരു കൂപ്പണും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മളൊരു ബൈറ്റ് എടുത്തു. എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു പരാതിയാണ് താൻ നൽകിയതെന്നുള്ള കാര്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ആ വേദിക്ക് സമീപത്തു നിന്നും എടുത്തിരുന്നു. ഒപ്പം തന്നെ എന്താണ് തുടർന്നുള്ള ഒരു നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ ഇത് കണ്ട് ആണ് ഈ സി പി എം പ്രവർത്തകർ വലിയ രീതിയിലുള്ളൊരു പ്രശ്നത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒരു അത് അവരെ ചൊടിപ്പിച്ചത്. അവരെ ഈ ഒരു സദസ്സിൽ ഇവരെ വിമർശിക്കരുത് അല്ലെങ്കിൽ ഇതൊരു വലിയ ഇത് പ്രശ്നം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി പി എം പ്രവർത്തകർ അവിടെ എത്തുന്നത്. എന്താണ് അവിടെ നടന്നത് അല്ലെങ്കിൽ
ഈയൊരു നിസാർ അവിടെ എത്തിയത് എന്തിനാണ് നിസാർ എത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അത് അവർ ചോദിക്കുന്നില്ല അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാട്ടിയാണ് അവർ അവിടെ ഈ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സ്വാഭാവികമായും പ്രശ്നമായി എത്തിയ സി പി എം പ്രവർത്തകരോട് നമ്മൾ ചോദിച്ചു അവരുടെ പ്രതികരണം കൂടി നമ്മൾ എടുക്കാൻ തയ്യാറാണ് എന്താണ് അവരുടെ ഒരു വേർഷൻ കൂടെ തരുവാണെങ്കിൽ അത് കൂടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്നും അവർ നമ്മൾ അവരോട് പറഞ്ഞാണ് പക്ഷേ അവർക്ക് അതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായത് യെസ് നന്ദഗോപാൽ ഇപ്പോൾ ഈ മർദ്ദനമുണ്ടായി നിസാറിന് പരിക്കേറ്റു ചികിത്സയിലാണെന്നൊക്കെ പറയുന്നു നന്ദഗോപാലിനും ഷിജു ചിറ്റുവിനും മർദ്ദനമേറ്റിരുന്നു തീർച്ചയായും നമ്മുടെ നേരെയും ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു നമ്മൾ നേരെയും ഉന്തും തള്ളും നടന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ക്യാമറ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ട് അവിടെ നിന്നും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ മടങ്ങിയതിന് കൊണ്ട് തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ട് തുടരുകയായിരുന്നു തീർച്ചയായും നമ്മൾ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ നമ്മുടെ ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂര് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ഈ നിസാറിൻ്റെ ഫോണും മൈക്കും പിടിച്ചു വാങ്ങിയ ശേഷം ഇവരെ പുറത്താക്കുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവർ ആദ്യം തന്നെ ഓടി വന്ന ഈ ക്യാമറ പിടിച്ചു വാങ്ങാനാണ് നോക്കിയത് പക്ഷേ അത് നമ്മൾ തടയുകയും അത് തടഞ്ഞതിന് പിന്നാലെ നമ്മുടെ മൈക്ക് തട്ടി മാറ്റുകയും നമ്മളെ രൂക്ഷമായ ഭാഷയിൽ ചീത്ത പറയുകയും ചെയ്യുകയായിരുന്നു ഒപ്പം തന്നെ നമ്മളെ പിടിച്ച അവിടെ നിന്നും ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഏതായാലും മറ്റ് ചില ആളുകളെത്തിയാണ് ഈ സമയം നമ്മളെ അവിടെ നിന്നും മാറ്റിയത് എന്നുള്ളതുകൊണ്ട് വലിയ കാര്യമായ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടായില്ല യെസ് നന്ദഗോപാൽ പ്രാദേശിക സി പി എം നേതാക്കൾ തന്നെയായിരുന്നു ഈ കയ്യേറ്റം ചെയ്തത് തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയർമാരായിരുന്നു അവർ തന്നെയാണ് അവിടെ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടേക്ക് രംഗത്തെത്തിയത് പിന്നീട് നമ്മളോട് അവിടെ നിന്നും സംസാരിച്ച മറ്റ് ചില ആളുകളാണ് ഇത് സി പി എമ്മിൻ്റെ വലിയൊരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ അവിടെ നിൽക്കേണ്ടതില്ല എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളെ അവിടെ നിന്നും മടക്കി അയച്ചത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെയാണ് വോളണ്ടിയർമാരാണ് ആ വേദിയിൽ അവരുണ്ടായിരുന്നു അവർ നമ്മൾ നിസാറിൻ്റെ ബൈറ്റ് എടുക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്താണ് ഈ കാര്യം എന്നുള്ളത് അവർക്ക് അറിയേണ്ടതില്ലായിരുന്നു അതായത് എന്തിനാണ് നിസാർ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയേണ്ടിയിരുന്നില്ല ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഏക പ്രശ്നം ഇവർ സി പി എമ്മിനെ നിസാർ അല്ലെങ്കിൽ സർക്കാരിനെ നിസാർ വിമർശിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവരുടെ മുന്നിലുണ്ടായിരുന്നത് അതാണ് അവരെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് നന്ദഗോപാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് മലപ്പുറം അരീക്കോട് നവകേരള സദസ് നടക്കുന്നതിനിടെയാണ് അവിടെ പരാതി നൽകാനെത്തിയ വ്ളോഗറായ നിസാറിന് നേരെ സി പി എം പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മീഡിയ അവൻ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായി റിപ്പോർട്ടറായ നന്ദഗോപാലിനും അതുപോലെ തന്നെ ക്യാമറമാനായ ഷിജു ചിറ്റുവിനും നേരെയാണ് കയ്യേറ്റം ചെയ്തത് എന്തായാലും ഈ സംഭവത്തിൽ വ്ളോഗറായ നിസാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് നന്ദഗോപാൽ